എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇതാ ഞാൻ തയ്യാറാക്കുന്നത് വെള്ളരിക്ക കൊണ്ട് ഒരു പച്ചടിയാണ്. ഓണമൊക്കെയല്ലേ വരാൻ പോകുന്നത്, അപ്പം ഞാനൊരു പച്ചടി തയ്യാറാക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇത്രയും ആവശ്യമില്ല കേട്ടോ, വെള്ളരിക്ക ഒരെണ്ണം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പകുതിയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളരിക്ക ഒരുപാട് കറികളൊന്നും നമ്മൾ വെള്ളരിക്ക കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല, ഒന്നെങ്കിൽ മോരുകറി അല്ലെങ്കിൽ ഇതുപോലെ പച്ചടി, അത്രയൊക്കെയുള്ളൂ. പക്ഷേ ധാരാളം പോഷകഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ വെള്ളരിക്ക. ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ചെറിയ പീസസ്സായിട്ട് മുറിച്ചെടുക്കാം. ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കുക. എനിക്ക് ഇത്രയും അമ്മ നുറുക്കി തന്നു, പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ നുറുക്കാനായിട്ട്. അപ്പം വെള്ളരിക്കയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. വൈറ്റമിൻ സി, അതുപോലെ തന്നെ വൈറ്റമിൻ B1, B2 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാൽസ്യവും സോഡിയം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതായത് ഇപ്പം ഞാനത് നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് കുക്കറിൽ വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം കേട്ടോ, ഒരു വിസിൽ കേട്ടാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ കുക്കറിലല്ല, ഇതിങ്ങനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട അരപ്പ് റെഡിയാക്കാം. ഇതാ ഞാൻ അരയ്ക്കാനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിത് അരമുറിയിലും കുറച്ച് കുറവ് തേങ്ങയായിട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ കഷ്ണത്തിൻ്റെ അളവനുസരിച്ചായിരിക്കണം തേങ്ങ എടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഞാനൊരു 1.5 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ജീരകം ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അത് അവോയ്ഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്തേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം എരിവനുസരിച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. പിന്നെ നമ്മൾക്ക് കഷ്ണം വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഞാൻ എന്താ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരിക്ക അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിന് വെള്ളം, വെള്ളരിക്കയിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ നമ്മൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ആ കഷ്ണം വേവത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട കേട്ടോ. ഞാൻ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്തത്. ഇനി അടച്ചു വെച്ചിട്ട് നമ്മൾക്കിത് കുറച്ച് നേരം കുക്ക് ചെയ്യണം. അത് ഇടയ്ക്ക് തുറന്നു നോക്കണം, വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. 2-3 പ്രാവശ്യം നോക്കിയിട്ട് അത് വേവ് പാകത്തിന് നമ്മൾ എടുക്കണം. ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു നോക്കി, ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം ആ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ട്. ഇതിപ്പോൾ ഇതാ വെള്ളം ഇങ്ങനെ നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതൊന്ന് കുറുകൂട്ടോ, കണ്ടില്ലേ, ഇതിപ്പോൾ ശരിക്കും ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അത് കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ വെള്ളം കറക്റ്റ് ആയിക്കോളും. ഇനി നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാനൊരു 1/2 ബൗൾ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ തൈരിൻ്റെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, കണ്ടില്ലേ, നമ്മുടെ കറക്റ്റ് പാകമായിട്ടുണ്ട്. തൈര് ചേർത്തിട്ട് കുറേ നേരം തിളപ്പിക്കരുത്, ഞാൻ ദാ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പച്ചടി റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം. അതായത് കടുകും വറ്റൽമുളകുമായിട്ട് നമ്മൾ സാധാരണ വറുത്തിടാറുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയായിരിക്കണം കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല വെളിച്ചെണ്ണ എന്ന് ഞാൻ പറഞ്ഞത് മറ്റേ വെജിറ്റബിൾസ് ഓയിൽ എടുക്കരുത്. എന്നിട്ട് ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ സാധാരണ ചേർക്കണ പോലെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്ന് മാത്രം. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില ധാരാളം ഇതാ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ ഓണത്തിന്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പീസുമായിട്ട് ഇനിയും ഞാൻ വരാം. എല്ലാവർക്കും താങ്ക് യു.